ഇടുക്കി മെഡിക്കൽ കോളേജ് വീണ്ടും തുടങ്ങാൻ സർക്കാർ നടപടി തുടങ്ങി. മെഡിക്കൽ കൗൺസിൽ പരിശോധനയ്ക്ക് പിന്നാലെ കൂടുതൽ ഡോക്ടർമാരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി തുടങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തനം തുടങ്ങിയത്. അസൗകര്യങ്ങൾ കണ്ടെത്തിയതോടെ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം റദ്ദാക്കി. തുടർന്ന് രണ്ടു ബാച്ചുകളിലായി പ്രവേശനം നേടിയ 100 കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി. ഡോക്ടർമാരെയും മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി നിയമിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് തുടങ്ങി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇടതു സർക്കാർ ശ്രമിച്ചെങ്കിലും പ്രാദേശിക എതിർപ്പുകൾ തുടർന്നതിനാൽ കോളേജ് വീണ്ടും തുടങ്ങാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ആശുപത്രിയുടെ നവീകരണം തുടങ്ങി. 2 അക്കാദമിക് ബ്ലോക്കുകൾ പണിതീർത്തു. ഹോസ്റ്റലിന്റെയും ക്വാർട്ടേഴ്സുകളുടെയും പണി നടക്കുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കോളേജ് വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ അപേക്ഷ നൽകി. തുടർന്ന് മെഡിക്കൽ കൗൺസിൽ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. 1 വർഷ പ്രവേശനം നടത്തുന്നതിനുള്ള പ്രാഥമിക പണികൾ പൂർത്തിയാക്കിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഒപ്പം ഡോക്ടർമാരെ സ്ഥലം മാറ്റം വഴി നിയമിച്ചു തുടങ്ങി. വർക്കിംഗ് അറേഞ്ച്മെന്റിൽ മറ്റിടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരെയും ഇടുക്കിയിലേക്ക് തിരിച്ചയച്ചു. അതേസമയം പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണത്തിനടക്കം അനുമതി കിട്ടാത്ത സാഹചര്യത്തിൽ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തുമെന്നതിൽ വ്യക്തതയുമില്ല. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.